വിശുദ്ധ ഖുർആനും റംസാൻ കിറ്റും വിതരണം ചെയ്തതിന്റെ പേരിലുണ്ടായിരുന്ന വിവാദങ്ങളിൽ മന്ത്രി കെ ടി ജലീലിന് പിന്തുണയുമായി കാന്തപുരം സുന്നി വിഭാഗം. കാന്തപുരം വിഭാഗത്തിന് കീഴിലുള്ള സുന്നി യുവജന സംഘമാണ് വിവാദ വിഷയങ്ങളിൽ മന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാക്കി കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കുക തന്നെ വേണം. എന്നാൽ അതിനു മുമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാധ്യമ വിചാരണ നല്ലതല്ല. വർഗീയ ധ്രുവീകരണത്തിലേക്കാണ് ഈ വിചാരണകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളും അവധാനതയോടെ വിഷയത്തെ സമീപിക്കണം. സൗഹൃദ രാജ്യമായി യു എ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ഈ ചർച്ചകൾ ആ രാജ്യവുമായുള്ള ബന്ധത്തെ പോലും ബാധിക്കും. വിമർശനങ്ങളും വിയോജിപ്പുകളും രേഖപ്പെടുത്താൻ ജനാധിപത്യപരമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. അതേസമയം വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുന്നത് ന്യായീകരിക്കാനാകില്ല. ഇന്ത്യയുടെ സൗഹൃദ രാജ്യമായ യു എയിൽ നിന്നുള്ള ആവശ്യപ്രകാരം വിശുദ്ധ ഖുർആനും റംസാൻ കിറ്റും വിതരണം ചെയ്തതിന്റെ പേരിൽ പടച്ചുവിടുന്ന കോലാഹലങ്ങൾ രാജ്യതാൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലേക്ക് മാറാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത കാട്ടണം. റംസാൻ കിറ്റുകളുടെയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും മറവിൽ വല്ല അഴിമതിയും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തട്ടെ. അതിനു മുന്നേ സ്വയം വിധി കൽപ്പിച്ച് മാധ്യമങ്ങളും കക്ഷി രാഷ്ട്രീയക്കാരും ജനങ്ങൾക്കിടയിൽ വർഗീയത പടർത്തരുത്. ലക്ഷക്കണക്കിന് മലയാളികൾക്ക് തൊഴിലും അന്നവും നൽകുന്ന രാജ്യമാണ് യു എ ഇ. അവിടുത്തെ ഭരണാധികാരികൾ ഇന്ത്യൻ സമൂഹത്തോടും മലയാളികളോടും പ്രകടിപ്പിക്കുന്ന സവിശേഷ സ്നേഹവും പരിഗണനയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. കേരളം പ്രളയത്തിൽ മുങ്ങിയ നാളുകളിൽ ആ രാജ്യം നമ്മെ സഹായിക്കാൻ താല്പര്യപ്പെട്ടത് മറന്നുകൂടാ. ഇത്തരം സഹായ സന്നദ്ധത കൂടി ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് ചർച്ചകൾ വഴിമാറിപ്പോകുന്നത് ഖേദകരമാണ്. വിമർശനങ്ങളും വിയോജിപ്പുകളും രേഖപ്പെടുത്താൻ ജനാധിപത്യപരമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. അതേസമയം വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാകില്ല. ഇന്ത്യയുടെ സൗഹൃദ രാജ്യമായ യു എ ഇയിൽ നിന്നുള്ള ആവശ്യപ്രകാരം വിശുദ്ധ ഖുർആനും റംസാൻ കിറ്റും വിതരണം ചെയ്തതിന്റെ പേരിൽ പടച്ചുവിടുന്ന കോലാഹലങ്ങൾ രാജ്യതാൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലേക്ക് മാറാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത കാട്ടണം. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി എന്തും വിളിച്ചു പറഞ്ഞും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചും ചെളിവാരിയെറിഞ്ഞും രംഗം വഷളാക്കുന്നതിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നും ആരോഗ്യകരമായ സംവാദങ്ങളാണ് ജനാധിപത്യത്തിന് കരുത്തു പകരുകയെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് മുഹമ്മദ് തുറാബ് സഹാബി, മജിദ് കാക്കാട്, മുഹമ്മദ് പറവൂർ, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി, ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരി, എസ് ഷറഫുദ്ദീൻ, മുഹമ്മദ് സ്വാദിഖ് വെള്ളിമുക്ക്, എ അബൂബക്കർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു.